നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിലെ ഹവലിയിൽ സുദാൻ സ്വദേശി ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി. നിരവധി തവണ കുത്തിയാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം പ്രതി സ്വയം പോലീസിൽ കീഴടങ്ങിയതായാണ് റിപ്പോർട്ട്. 8 kilogram കഞ്ചാവ് രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ചതിന് 30 വയസ്സ് പ്രായമുള്ള ഇന്ത്യൻ വിരുദ്ധയെ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കസ്റ്റംസ് ഓഫീസർ അറസ്റ്റ് ചെയ്തു. യുവതിയുടെ സ്വകാര്യ ബാഗിനുള്ളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചതായാണ് റിപ്പോർട്ട്. പിടികൂടിയ പ്രതിയെ കൂടുതൽ നടപടിക്കായി ഡ്രഗ്സ് കൺട്രോൾ അധികൃതർക്ക് കൈമാറി. റമദാനിലെ ആദ്യ 15 ദിവസങ്ങളിൽ നടന്നത് 6000 വാഹനാപകടങ്ങൾ. റമദാനിൽ പ്രതിദിനം ശരാശരി 397 വാഹനാപകടങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായി റിപ്പോർട്ട്. ട്രാഫിക് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപകടങ്ങളുടെ സ്ഥിതി വിവരക്കണക്കനുസരിച്ച് റമദാൻ ആദ്യ 15 നാളുകളിൽ 5959 വാഹനാപകടങ്ങളാണ് രേഖപ്പെടുത്തിയത്. ഇഫ്താറിന് മുമ്പും രാത്രിയുമാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഈദ് അവധി ദിനങ്ങളിൽ കുവൈറ്റ് വിമാനത്താവളം വഴി യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നത് 3.5 ലക്ഷത്തോളം യാത്രക്കാർ. ഈ മാസം 28 മുതൽ മെയ് 8 വരെയുള്ള ദിവസങ്ങളിൽ യാത്രക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ മാത്രം കണക്കാണിത്. 2800 വിമാനങ്ങളിലായി ഏകദേശം 3,52,000 പേർ കുവൈറ്റിലേക്കും തിരിച്ചുമായി യാത്ര ചെയ്യുക. ഇതിൽ 60% കുവൈറ്റിൽ നിന്ന് പോകുന്നവരാണ്. പെരുന്നാൾ അവധി നാളുകളിലെ തിരക്ക് കണക്കിലെടുത്ത് അധിക സർവീസുകളും ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി വ്യോമയാന വകുപ്പ് അറിയിച്ചു. റമദാൻ മാസം തുടങ്ങിയത് മുതൽ ഇന്നലെ വരെ വിവിധ നിയമലംഘനങ്ങൾക്ക് 2100 പ്രവാസികൾ അറസ്റ്റിലായതായി അധികൃതർ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റെസിഡൻസ് അഫയേഴ്സ്, സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗങ്ങൾ ഭിക്ഷാടനം, ചൂതാട്ടം തുടങ്ങിയ വിവിധ നിയമലംഘനങ്ങൾക്കാണ് പ്രവാസികളെ അറസ്റ്റ് ചെയ്തത്. ഭിക്ഷാടകരെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെയും അഡ്മിനിസ്ട്രേറ്റീവ് ഡീപ്പോർട്ടേഷൻ വകുപ്പിലേക്ക് റെഫർ ചെയ്തു. ഇനി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകാത്തവരുടെ ലിസ്റ്റിലേക്ക് അവരുടെ പേരുകളും ചേർത്തിട്ടുണ്ട്. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമായി മാൻ പവർ അതോറിറ്റി വാണിജ്യ മന്ത്രാലയത്തിന് കത്തയച്ചു. റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ 10% വർധനയാണ് അതോറിറ്റി അഭ്യർത്ഥിച്ചത്. ടിക്കറ്റ് നിരക്ക് ഉൾപ്പെടെ ചെലവ് കൂടിയ സാഹചര്യത്തിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് നിരക്ക് 890 ദിനാറിൽ നിന്ന് 980 ദിനാറാക്കി ഉയർത്തണമെന്ന് അതോറിറ്റിക്ക് അയച്ച കത്തിൽ പറയുന്നു. എന്നാൽ മാൻ പവർ അതോറിറ്റിയുടെ ഈ ആവശ്യത്തെ വാണിജ്യ മന്ത്രാലയം തിരസ്കരിക്കുകയാണ് ചെയ്തത്. ഈ വ്യവസ്ഥയിൽ എന്തെങ്കിലും ലംഘനമുണ്ടാകുന്ന സാഹചര്യത്തിൽ കർശന നടപടികൾ സ്വീകരിക്കും. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പരിശോധന ശക്തമാക്കാനും മന്ത്രാലയം തീരുമാനിച്ചു. കുവൈറ്റിൽ 13 ലക്ഷം ആളുകൾ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2 ഡോസുകൾ സ്വീകരിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഇതുവരെ 33 ലക്ഷം പേർ 2 ഡോസ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുണ്ട്. ഇതിനിടെ രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 56 കുറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഇലക്ട്രോണിക്സ് അപ്പോയിന്റ്മെന്റ് സംവിധാനം സന്ദർശകർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായ റിപ്പോർട്ട്. കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ പല നിയന്ത്രണങ്ങളും ഭാഗികമായി പിൻവലിച്ചുവെങ്കിലും സർക്കാർ ഓഫീസുകളിലും മന്ത്രാലയങ്ങളിലുമുള്ള ബാർകോഡ് വഴിയുള്ള ഇലക്ട്രോണിക്സ് അപ്പോയിന്റ്മെന്റ് പിൻവലിച്ചിട്ടില്ല. സർക്കാർ ഓഫീസുകൾക്ക് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ നേരത്തെ അനുമതി നൽകിയിരുന്നു. 100% ശേഷിയിൽ പ്രവർത്തിക്കുമ്പോഴും ഈ അപ്പോയിന്റ്മെന്റ് സംവിധാനം പിൻവലിക്കാത്തതിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നത്. രാജ്യത്ത് ഏർപ്പെടുത്തിയ പല നിയന്ത്രണങ്ങളും സർക്കാർ ഇപ്പോൾ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 247 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.